ഹലോ ഫ്രണ്ട്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി പാർട്ട് 17 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്ന ടോപ്പിക്കാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് NCERT പ്രോബ്ലംസ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇന്റേണൽ റെസിസ്റ്റൻസിനെ കുറിച്ച് പഠിച്ചായിരുന്നു. അതിലെ NCERT പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് പഠിച്ചു തുടങ്ങാം ഇന്റേണൽ റെസിസ്റ്റൻസ് NCERT പ്രോബ്ലംസ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സാമ്പിൾ 3.15, അതായത് നിങ്ങളുടെ ടെക്സ്റ്റിലെ സോൾഡ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ് 3.15. ക്വസ്റ്റ്യൻ നോക്കാം. എ നെറ്റ്വർക്ക് ഓഫ് റെസിസ്റ്റേഴ്സ് ഈസ് കണക്റ്റഡ് ടു എ 16 വോൾട്ട് ബാറ്ററി വിത്ത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് 1 ohm. സോ ഇവിടെയാണെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഓഫ് റെസിസ്റ്റർ ഉണ്ട്, ശരിയല്ലേ? കുറേ റെസിസ്റ്റേഴ്സ് ഉണ്ട്. ആ റെസിസ്റ്റേഴ്സിനെ ആണെങ്കിൽ ഒരു 16 വോൾട്ട് ബാറ്ററിയുമായി ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് 1 ohm. സോ ഈ ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് 1 ohm. അങ്ങനെയെങ്കിൽ ഇത്രയും ഭാഗം എന്താണ്? ബാറ്ററിയുടെ ഭാഗമാണ്, ശരിയല്ലേ? സോ നമുക്ക് ബാറ്ററിയുടെ വരയ്ക്കാം. സോ ഇതാണ് നമ്മളുടെ പ്രാക്ടിക്കൽ സെൽ എന്ന് പറയുന്നത്. സോ ഞാൻ ബാറ്ററി വരച്ച് കഴിഞ്ഞു. ഇതാണ് പോസിറ്റീവ് ടെർമിനൽ, ഇതാണ് നെഗറ്റീവ് ടെർമിനൽ. സോ ഈ 1 ohm എന്ന് പറയുന്നത് ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റർ ആണ്, ശരിയല്ലേ? ഇത്രയും എന്താണ്? ഈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റെസിസ്റ്റേഴ്സ് ആണ്. കാര്യം മനസ്സിലായോ? ഇനി ക്വസ്റ്റ്യൻ എന്താണ്? കമ്പ്യൂട്ട് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്കിലെ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ശ്രദ്ധിക്കണം, നിങ്ങൾ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നേരത്ത് ഈ 1 ohm കൂടെ പരിഗണിക്കരുത്. കാര്യം എന്താണ്? ഈ 1 ohm എന്ന് പറയുന്നത് നെറ്റ്വർക്കിന്റെ ഭാഗമല്ല, ഇത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്, ബാറ്ററിക്കകത്തുള്ള റെസിസ്റ്റർ ആണ്. സോ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഈക്വലന്റ് റെസിസ്റ്റൻസ് ആണെങ്കിൽ ആ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നേരത്ത് നിങ്ങൾ എന്തിനെ പരിഗണിക്കാൻ പാടില്ല? ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസിനെ പരിഗണിക്കാൻ പാടില്ല. ഇത്രയും റെസിസ്റ്റേഴ്സിൻ്റെ, ഇത്രയും നെറ്റ്വർക്കിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണ്? നമുക്കറിയാം ഈ രണ്ട് റെസിസ്റ്റേഴ്സ് എന്താണ്? പാരലലാണ്. സോ ഈ രണ്ട് പാരലൽ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. ഇത്രയും ഭാഗത്തിൻ്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് ആണ് 1/R, വിച്ച് ഈസ് ഈക്വൽ ടു 1/4 + 1/4, ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 2/4. സോ ആർ വിച്ച് ഈസ് ഈക്വൽ ടു 4/2, വിച്ച് ഈസ് ഈക്വൽ ടു 2 ohm. സോ ഇത്രയും ഭാഗത്തിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 2 ohm ആണ്. ഇനി 1 ohm മാത്രമേ ഉള്ളൂ, അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് ഈ രണ്ട് റെസിസ്റ്റൻസിനെ നോക്കാം. നോക്ക്, ഈ 12 ohm 6 ohm എങ്ങനെയാണ്? പാരലലാണ്, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ വീണ്ടും നമുക്ക് ഇതിൻ്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഈ രണ്ട് റെസിസ്റ്റേഴ്സിൻ്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് ആണ് 1/R, വിച്ച് ഈസ് ഈക്വൽ ടു 1/12 + 1/6, ശരിയല്ലേ? സോ ഞാൻ ഇവിടെ 6 അങ്ങ് 12 ആക്കാൻ പോവാണ്. ഞാൻ 2 കൊണ്ട് ഇവിടെ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്തു. സോ 12 ഇവിടെയും 12 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. സോ 12 1 + 2 3. സോ ആർ വിച്ച് ഈസ് ഈക്വൽ ടു 12/3, വിച്ച് ഈസ് ഈക്വൽ ടു 4 ohm. സോ ഇത്രയും ഭാഗത്തിൻ്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണ്? 4 ohm ആണ്. ഇനി നോക്ക്, ഈ 2 ohm, ഈ 1 ohm, ഈ 4 ohm എങ്ങനെയാണ്? സീരീസിലാണ്, ശരിയല്ലേ? സോ ഇവിടെ ഒറ്റ റെസിസ്റ്ററേ ഉള്ളൂ, എത്രയാണ്? 2 ohm. സോ 2 ohm + 1 ohm + 4 ohm എത്ര കിട്ടും? ആർ ഈക്വലന്റ് നെറ്റ്വർക്കിൻ്റെ ആകെ റെസിസ്റ്റൻസ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 ohm + 1 ohm + 4 ohm, വിച്ച് ഈസ് ഈക്വൽ ടു 7 ohm. സോ നമുക്ക് ഈസി ആയിട്ട് ഈ നെറ്റ്വർക്കിൻ്റെ ഈക്വലന്റ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു, ശരിയല്ലേ? എത്രയാണ്? 7 ohm. അതായത് ഇത്രയും നെറ്റ്വർക്കിന് പകരം നമുക്ക് എത്ര പറഞ്ഞാൽ മതിയാവും? 7 ohm എന്ന് പറഞ്ഞാൽ മതിയാവും, ശരിയല്ലേ? സോ നമുക്ക് നെറ്റ്വർക്കിനെ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഇത്രയും ഭാഗത്തിന് പകരം നമുക്ക് പറയാം 7 ohm. ഇനി ബാക്കി ആരുണ്ട്? ഇവിടെ ഒരു സെല്ലുണ്ട്. സോ നമുക്ക് സെല്ലിനെ വരയ്ക്കാം. ഇതാണ് നമ്മുടെ പ്രാക്ടിക്കൽ ബാറ്ററി. സോ ഞാൻ പ്രാക്ടിക്കൽ ബാറ്ററിയെ ഇങ്ങോട്ട് മാറ്റി വരച്ചു. ഇനി നമുക്കറിയാം പ്രാക്ടിക്കൽ ബാറ്ററിക്ക് ഉള്ളിൽ ആരൊക്കെയുണ്ട്? തന്നിരിക്കുന്നത് പറഞ്ഞാൽ ഈസ് കണക്റ്റഡ് ടു 16 വോൾട്ട് ബാറ്ററി എന്നാണ്. ഈ 16 വോൾട്ട് എന്താണ്? ബാറ്ററിക്കകത്തുള്ള വോൾട്ടേജാണ്. അതെന്താണ്? EMF ആണ്. എന്തുകൊണ്ടാണ് ഞാൻ EMF എന്ന് പറഞ്ഞത്? കാരണം ഇതിനടുത്ത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. സോ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന എന്താണ്? EMF ആണ്. സോ വെറും ഒരു സെല്ല് മാത്രമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ വോൾട്ടേജ് എന്ന് പറഞ്ഞേനെ. പക്ഷേ ഞാൻ എടുത്തു പറയുന്നു ഇത് EMF ആണ്. കാര്യം എന്താണ്? ഇതിനടുത്ത് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടെ തന്നിട്ടുണ്ട്. അങ്ങനെ ഇന്റേണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന എന്താണ്? EMF ആണ്. സോ ഞാൻ ഈ വരയ്ക്കാൻ പോകുന്ന എന്താണ്? EMF ആണ്. സോ 16 വോൾട്ട് എന്ന് പറയുന്നത് EMF ആണ്. പിന്നെന്തുണ്ട്? ഇന്റേണൽ റെസിസ്റ്റൻസ് 1 ohm ഉണ്ട്, ശരിയല്ലേ? ഇതാണ് നമ്മുടെ സെല്ല്. ആ സെല്ല് 7 ohm റെസിസ്റ്ററുമായിട്ട് എക്സ്റ്റേണൽ റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കാര്യം മനസ്സിലായോ? ഇനി നമുക്ക് ബി പാർട്ട് നോക്കാം. ഒബ്ടെയിൻ ദ കറണ്ട് ഇൻ ഈച്ച് റെസിസ്റ്റേഴ്സ്. ഓരോ റെസിസ്റ്ററിലൂടെയും കടന്നുപോയ ഈ നെറ്റ്വർക്കിലെ ഓരോ റെസിസ്റ്ററിലൂടെയും കടന്നുപോയ കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം.
അങ്ങനെ കറണ്ടിൻ്റെ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആകെ കറണ്ട് എത്രയാണ്, ഈ സെല്ലിൽ നിന്ന് പോയ ആകെ കറണ്ട് എത്രയാണ് നിങ്ങൾ പിടിക്കണം. നമുക്കറിയാം കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്, ഐ വിച്ച് ഈസ് ഈക്വൽ ടു ഇ എം എഫ് ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ ആണ്, ശരിയല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു ഇ എം എഫിൻ്റെ വാല്യൂ നമുക്കുണ്ട് എത്രയാണ്, 16 വോൾട്ട്, ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ, എക്സ്റ്റേണൽ റെസിസ്റ്റർ എത്രയാണ് 7 ഓം, പ്ലസ് സ്മോൾ ആർ, അതെന്താണ്, ഇന്റേണൽ റെസിസ്റ്റർ ആണ്, ശരിയല്ലേ, അതെത്രയാണ്, 1 ഓം ആണ്. സോ 16 ÷ 8 എത്ര കിട്ടും, 2 ആമ്പിയർ എന്ന് കിട്ടും. സോ നമുക്ക് ആൻസർ കിട്ടി. ഇതിലൂടെ ഒഴുകിപ്പോകുന്ന കറണ്ട് എത്രയാണ്, ഐ വിച്ച് ഈസ് ഈക്വൽ ടു 2 ആമ്പിയർ ആണ്. ഇനിയാണെങ്കിൽ ഈ 2 ആമ്പിയർ ഇങ്ങനെ ഒഴുകി 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 ഇവിടം വരെത്തി. ഇവിടെത്തിയപ്പോൾ എന്ത് ചെയ്ത്, 2 ആമ്പിയർ രണ്ടായിട്ട് മുറിഞ്ഞു മാറി, ശരിയല്ലേ. സോ 2 ആമ്പിയർ ഇവിടെ രണ്ട് ഭാഗമായിട്ട് മുറിഞ്ഞു മാറും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഒബ്ടെയിൻ ദ കറണ്ട് ഇൻ ഈച്ച് റെസിസ്റ്റർ, അതായത് ഓരോ റെസിസ്റ്ററിലൂടെയും കടന്നുപോയ കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ്. സോ ഇവിടം വരെ വന്നത് 2 ആമ്പിയർ ആയിരുന്നു. ഇനി ഇങ്ങോട്ട് പോയ എത്രയാണെന്നും ഇങ്ങോട്ട് പോയ എത്രയാണെന്നും കണ്ടുപിടിക്കണം, ശരിയല്ലേ. ഇനി നോക്കി ഈ രണ്ട് റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ്, പാരലലാണ്, അതായത് ഇവൻ നശിപ്പിക്കുന്ന വോൾട്ടേജും ഇവൻ നശിപ്പിക്കുന്ന വോൾട്ടേജും തുല്യമായിരിക്കും, കാരണം പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് തുല്യമാണ്, ശരിയല്ലേ. സോ ഞാൻ പറയുകയാണ് ഇതിലൂടെ കടന്നുപോയ കറണ്ട് I1 ആണെന്ന് എഴുതിക്കോ, ഇതിലൂടെ കടന്നുപോയ കറണ്ട് I2 ആണെന്ന് എഴുതിക്കോ. സോ I എന്ന കറണ്ട് ഇങ്ങനെ വരികയാണ്, ഇവിടെ എത്തിയിട്ട് രണ്ടായിട്ട് മുറിഞ്ഞു മാറി, I1 ഉം I2 ഉം. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം എന്തായിരുന്നു, ഇവൻ നശിപ്പിക്കുന്ന വോൾട്ടേജും ഇവൻ നശിപ്പിക്കുന്ന വോൾട്ടേജും തുല്യമാണ്. സോ ഞാൻ പറയുകയാണ് ഇവൻ നശിപ്പിച്ച വോൾട്ടേജ് എത്രയാണ്, V which is equal to I into R ആണ്, V which is equal to I into R. സോ ഇവൻ നശിപ്പിച്ച വോൾട്ടേജ് എത്രയാണ്, I1 into 4. സോ 4 I1. ഇനി ഇവൻ നശിപ്പിച്ച വോൾട്ടേജ് എത്രയാണ്, അത് I2 into 4 ആണ്. സോ 4 I2. കാര്യം മനസ്സിലായോ? സോ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ഇവൻ നശിപ്പിച്ച വോൾട്ടേജ് V1 ഉം ഇവൻ നശിപ്പിച്ച വോൾട്ടേജ് V2 ആണെങ്കിൽ ഈ രണ്ട് വോൾട്ടേജ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. സോ V1 ൻ്റെയും V2 ൻ്റെയും വാല്യൂ എന്തായിരിക്കണം, തുല്യമായിരിക്കണം. സോ ഞാൻ പറയും 4 I1 which is equal to 4 I2. കാര്യം മനസ്സിലായോ? ഈ 4 ഉം 4 ഉം ക്യാൻസൽ ആകും. സോ I1 which is equal to I2, അതിൻ്റെ മീനിങ് എന്താണ്, ഇതിലൂടെ കടന്നുപോയ കറണ്ടും ഇതിലൂടെ കടന്നുപോയ കറണ്ടും തുല്യമാണ്. സോ വരുന്ന കറണ്ട് എത്രയായിരുന്നു, 2 ആമ്പിയർ. ഈ 2 ആമ്പിയർ ഇവിടെ എത്തി രണ്ടായിട്ട് മുറിഞ്ഞു മാറി, മുറിഞ്ഞു മാറുന്നത് ഈക്വൽ ആയിരിക്കണം, ശരിയല്ലേ. അങ്ങനെയെങ്കിൽ ഇതിലൂടെ കടന്നുപോയ എത്രയാണ്, 1 ആമ്പിയർ. ഇതിലൂടെ കടന്നുപോയ എത്രയാണ്, 1 ആമ്പിയർ. അത് രണ്ടും കൂടിച്ചേർന്ന് വീണ്ടും 2 ആമ്പിയർ ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതിലൂടെ കടന്നുപോയത് എത്രയാണ്, 1 ആമ്പിയർ. ഇതിലൂടെ കടന്നുപോയ എത്രയാണ്, 1 ആമ്പിയർ. ഇത് രണ്ടും കൂടിച്ചേർന്ന് ഇവിടെ തട്ട് മാറും, 2 ആമ്പിയർ. സോ ഇതിലൂടെ കടന്നുപോയ എത്രയായിരിക്കും, 2 ആമ്പിയർ, ശരിയല്ലേ. ഇനി ഈ 2 ആമ്പിയർ ഇങ്ങനെ വന്നു, വീണ്ടും മുറിഞ്ഞു മാറും, ശരിയല്ലേ. പക്ഷെ നമുക്കറിയാം ഇവൻ നശിപ്പിക്കുന്ന വോൾട്ടേജും ഇവൻ നശിപ്പിക്കുന്ന വോൾട്ടേജും തുല്യമായിരിക്കും. കാര്യം എന്താണ്, വീണ്ടും പാരലൽ കണക്ഷനാണ്. സോ ഇവൻ നശിപ്പിക്കുന്ന വോൾട്ടേജ് ഞാൻ പറയുകയാണ് ഇത് I3 ആണെന്ന് വിചാരിച്ചു, ഇത് I4 ആണെന്ന് വിചാരിച്ചു. സോ ഞാൻ പറയും ഇവിടുത്തെ വോൾട്ടേജ് നഷ്ടം എത്രയാണ്, I3 into 12. സോ 12 I3 വിച്ച് ഈസ് ഈക്വൽ ടു ഇവൻ്റെ വോൾട്ടേജ് നഷ്ടം എത്രയാണ്, I4 into 6. സോ 6 I4. സോ എനിക്ക് വെട്ടിക്കളയാം, ഇത് 12 ഉം ഈ 6 ഉം വെട്ടി, സോ 2 എന്ന് കിട്ടി. സോ 2 I3 which is equal to I4. ഇനി എനിക്കറിയാവുന്ന രണ്ടാമത്തെ ഇക്വേഷൻ ആണ്, സോ I എന്ന കറണ്ട് വരികയായിരുന്നു, ഈ I എന്ന കറണ്ടാണ് 2 ആമ്പിയർ എന്ന കറണ്ടാണ് ഇതായിട്ട് മുറിഞ്ഞു മാറിയത്, ശരിയല്ലേ. അതായത് I3 ഉം I4 ഉം കൂടിച്ചേർന്നാൽ എത്ര കിട്ടും എനിക്ക്, 2 ആമ്പിയർ കിട്ടും, ശരിയല്ലേ. സോ എനിക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി, I3 plus I4 which is equal to 2 ആമ്പിയർ. ഇനി നോക്ക് ഈ I4 ന് പകരം നമുക്ക് എന്ത് പറയാം, I4 ന് പകരം 2 I3 എന്ന് പറയാം, ശരിയല്ലേ. സോ പറയുകയാണ് I3 ഞാൻ അതുപോലെ എഴുതി, പ്ലസ് ഇനി I4 ന് പകരം പറയുന്നു 2 I3 which is equal to 2. സോ I3 plus 2 I3 which is equal to 3 I3 which is equal to 2. അങ്ങനെയെങ്കിൽ I3 which is equal to 2 ÷ 3. സോ എനിക്ക് I3 വാല്യൂ കിട്ടി. എന്താണ് I3 എന്ന് പറയുന്നത്, ഇതിലൂടെ കടന്നുപോയ 12 ഓമിലൂടെ കടന്നുപോയ കറണ്ട്. ഈസി ആയിട്ട് എനിക്ക് ആ കറണ്ടിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് കണ്ടുപിടിക്കണം, I4 വാല്യൂ കണ്ടുപിടിക്കണം. സോ എനിക്കറിയാം I4 എന്ന് പറഞ്ഞാൽ 2 × I3 ആണ്. I3 കൂടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, I4 കിട്ടും. സോ I4 which is equal to 2 × I3 2 × 2 എത്ര കിട്ടും, 4 ÷ 3. സോ ഇത്രയും ആമ്പിയർ ആണ്.
ഐ ഫോറിൻ്റെ വാല്യൂ, അതായത് 6 ഓമിലൂടെ ഇത്രയും കറണ്ട് കടന്നുപോയി. ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, ഇവിടെയാണെങ്കിൽ കറണ്ട് ഇങ്ങനെ ഒഴുകി ഇവിടം വരെ എത്തി, 2 ആമ്പിയറാണ് ഒഴുകി എത്തിയത്. ഇനിയാണെങ്കിൽ ഈ 2 ആമ്പിയർ തുല്യമായിട്ടാണ് ഇവിടെ മുറിഞ്ഞു മാറിയത്. കാര്യം എന്താണ്? തുല്യ റെസിസ്റ്റേഴ്സ് ആയിരുന്നു, ശരിയല്ലേ? തുല്യ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറയാം തുല്യമായിട്ട് മുറിഞ്ഞു മാറും. സോ 2 ആമ്പിയർ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും, അതായത് ഇവിടെ 1 ആമ്പിയറും ഇവിടെ 1 ആമ്പിയറും കിട്ടും. കാര്യം മനസ്സിലായോ? സോ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ആൻസർ ചെയ്യാം, ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാം. പക്ഷേ ഇവിടെയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ഇവിടെ വ്യത്യസ്തമാണ്, ശരിയല്ലേ? ഇവിടെ 12 ഓം ആണെങ്കിൽ ഇവിടെ 6 ഓം ആണ്. പക്ഷേ നമുക്കറിയാം കറണ്ട് ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ കറണ്ടും ഇതിലൂടെ പോകാൻ നോക്കും, ഇതിലൂടെ പോകാൻ നോക്കും. കാരണം എന്താണ്? ഇവിടുത്തെ റെസിസ്റ്റൻസ് കുറവാണ്. സോ മാക്സിമം കറണ്ട് ഇതിലൂടെ പോകാൻ നോക്കും. നമുക്ക് i4 വാല്യൂ i3 വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. നമുക്കറിയാം i4 എന്ന് പറഞ്ഞാൽ i3യേക്കാളും 2 times കൂടുതലാണ്, ശരിയല്ലേ? 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തായിരുന്നു. സോ i4 വാല്യൂ 2 × i3 ആണ്. എന്തുകൊണ്ടാണ്? 6 × 2 ആണ് 12 ohm എന്ന് പറയുന്നത്. സോ ഈ കോൺസെപ്റ്റ് പഠിക്കുകയോ? ഈ കോൺസെപ്റ്റ് നമ്മൾ റെസിസ്റ്റേഴ്സിൻ്റെ പാരലൽ കോമ്പിനേഷനിൽ പഠിച്ചതാണ്. നമുക്ക് പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. സോ വി വിച്ച് ഈസ് ഈക്വൽ ടു i × R ആണ്. അങ്ങനെയെങ്കിൽ i വിച്ച് ഈസ് ഈക്വൽ ടു V/R ആണ്. പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം i വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R. അതായത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ വാല്യൂ കൂടും, ശരിയല്ലേ? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ വാല്യൂ കൂടും. 6 ohm ഇരട്ടിയുണ്ട് 12 ohm. അങ്ങനെയെങ്കിൽ 6 ohmലൂടെ 12 ohmലൂടെ പോകുന്നതിനേക്കാളും ഇരട്ടി കറണ്ട് ട്രാവൽ ചെയ്യും. കാര്യം മനസ്സിലായോ? ഇനി നമുക്ക് സി പാർട്ടിലേക്ക് പോകാം. ഒബ്ടെയിൻ ദ വോൾട്ടേജ് ഡ്രോപ്സ്, വോൾട്ടേജ് ഓഫ് AB, വോൾട്ടേജ് ഓഫ് BC ആൻഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് CD. സോ ഇതാണ് A, ഇതാണ് B. സോ ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? അതുപോലെ ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? അതുപോലെ ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? സോ ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ അവയ്ക്കിടയിലുള്ള ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സോ നമുക്കറിയാം ഇവയ്ക്കിടയിലുള്ള ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എത്രയായിരുന്നു? 2 ohm ആയിരുന്നു, ശരിയല്ലേ? സോ ഞാൻ ഇതിനെ മാറ്റി വരയ്ക്കാൻ പോവുകയാണ്. ഇതാണ് 2 ohm റെസിസ്റ്റർ. സോ ഇത് 2 പകരം പറയുകയാണ് 2 ohm. അതിലൂടെ കടന്നുപോയ കറണ്ട് എത്രയാണ്? ഇതിലൂടെ കടന്നുപോയ കറണ്ട് ആണ് 2 ആമ്പിയർ, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ എയ്ക്കും ബിക്കും ഇടയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് അവിടുത്തെ ആകെ റെസിസ്റ്റേഴ്സിനെ ആകെ കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വോൾട്ടേജ് ഡ്രോപ്പ് വിച്ച് ഈസ് ഈക്വൽ ടു i × R ആണ്. ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ബിറ്റ്വീൻ A and B, V AB, വിച്ച് ഈസ് ഈക്വൽ ടു അതിലൂടെ കടന്നുപോയ കറണ്ട് എത്രയാണ്? 2 × അവിടുത്തെ ആകെ റെസിസ്റ്റൻസ് എത്രയാണ്? 2 ohm. സോ ആൻസർ 4 volt എന്ന് കിട്ടും. സോ നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് ബിറ്റ്വീൻ A and B കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതുപോലെ നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് ബിറ്റ്വീൻ B and C കണ്ടുപിടിക്കാം. സോ വോൾട്ടേജ് ഡ്രോപ്പ് ബിറ്റ്വീൻ B and C വിച്ച് ഈസ് ഈക്വൽ ടു അതിലൂടെ കടന്നുപോയ ആകെ കറണ്ട് എത്രയായിരുന്നു? അത് 2 ആമ്പിയർ തന്നെയായിരുന്നു, ശരിയല്ലേ? സോ 2 ആമ്പിയർ × ബിക്കും സിക്കും ഇടയിലുള്ള ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എത്രയാണ്? 1 ohm ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2 × 1, 2 volt എന്ന് കിട്ടും. സോ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? 2 volt ആണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനാണ് CD, വോൾട്ടേജ് ഡ്രോപ്പ് ബിറ്റ്വീൻ C and D, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ആകെ റെസിസ്റ്റൻസ് എത്രയാണ്? 4 ohm ആണ്, നമ്മൾ കണ്ടുപിടിച്ചതാണ്, ശരിയല്ലേ? സോ 4 ohm × അതിലൂടെ കടന്നുപോയ ആകെ കറണ്ട്, സോ ഇവിടുത്തെ ഈക്വൽ റെസിസ്റ്റൻസ് 4 ohm ആയിരുന്നു. ഈ 4 ohmലൂടെ എത്ര കറണ്ട് കടന്നു പോകും? 2 ആമ്പിയർ കറണ്ട് കടന്നു പോകും, ശരിയല്ലേ? കറണ്ട് ഇങ്ങനെ വരികയാണ്. ഇത് 2 ohm ആണ്, ഇത് 1 ohm ആണ്, ഇത് 4 ohm ആണ്. സോ ഇതിലൂടെ എല്ലാം കടന്നു പോകുന്ന കറണ്ട് എത്രയാണ്? 2 ആമ്പിയർ തന്നെയാണ്. കാര്യം ഇവിടെ ബ്രാഞ്ചസ് വല്ലതും ഉണ്ടോ? ഇല്ല. ഈക്വൽ റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ബ്രാഞ്ചസ് ഒന്നുമില്ല, ഒറ്റ റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ. സോ ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് 2 ആണ്. സോ ആൻസർ 8 volt എന്ന് കിട്ടും. സോ ഈ നെറ്റ്വർക്കിനെ നമ്മൾ ഓരോ ചെറിയ കഷ്ണങ്ങളാക്കി എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് ഓരോ ചെറിയ കഷ്ണങ്ങളിലെയും വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ വില എത്രയെന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ ചെറിയ കഷ്ണത്തിലെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം, അതിലൂടെ കടന്നുപോയ കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ പീസ് നഷ്ടപ്പെടുന്ന വോൾട്ടേജ് കിട്ടും, ശരിയല്ലേ? സോ നമുക്ക് ഓരോ പീസുകളും നഷ്ടപ്പെടുത്തിയ വോൾട്ടേജിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത്രയും ഭാഗത്ത് മാത്രമേ ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ്? അല്ല, ഇവിടെയും റെസിസ്റ്റർ ഉണ്ട്, ശരിയല്ലേ? ഇന്റേണൽ റെസിസ്റ്റർ ഉണ്ട്. അവൻ എന്ത് ചെയ്യും? വോൾട്ടേജ് ഡ്രോപ്പിനെ ഉണ്ടാക്കും. സോ ഇവൻ നഷ്ടപ്പെടുത്തിയ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ കടന്നു വരുന്ന കറണ്ട് എത്രയാണ്? 2 ആമ്പിയർ ആണ്, ശരിയല്ലേ? ഇവൻ എത്ര കറണ്ടാണ് കൊടുത്തത് അത്രയും കറണ്ട് ഇങ്ങോട്ട് കയറി വരും. സോ 2 ആമ്പിയർ ഇങ്ങോട്ട് കയറി വരികയാണ്.
ഈ 2 ആമ്പിയർ 1 ഓമിലൂടെ കടന്നു പോകുമ്പോൾ എത്ര വോൾട്ട് നഷ്ടപ്പിക്കും? വി വിച്ച് ഈസ് ഈക്വൽ ടു കറണ്ട് 2 ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ഇവനും 2 വോൾട്ട് നശിപ്പിക്കും. ഇത് നമ്മൾ മുന്നേ പറഞ്ഞായിരുന്നു, നമ്മൾ എത്ര വോൾട്ടേജ് ആണോ കൊടുക്കുന്നത് അത്രയും വോൾട്ടേജ് ഈ സർക്യൂട്ട് നഷ്ടപ്പെടുത്തണം. സോ നമ്മൾ എത്ര വോൾട്ടാണ് കൊടുത്തത്? 16 വോൾട്ട് ആണ് കൊടുത്തത്, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഈ സർക്യൂട്ട് നഷ്ടപ്പെടുത്തുന്ന ആകെ വോൾട്ടേജ് എത്രയായിരിക്കണം? 16 വോൾട്ട് ആയിരിക്കണം. സോ കറണ്ട് ഇങ്ങനെ വരികയാണ്, ഇങ്ങനെ വരികയാണ്, ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇത്രയും ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും AB എന്ന സെക്ഷൻ എത്തിയപ്പോഴത്തേക്കും 4 വോൾട്ട് നശിപ്പിച്ചു. സോ ഇത്രയും ഭാഗം നശിപ്പിച്ചു. ബാക്കിയാണെങ്കിൽ ഇവ നശിപ്പിച്ചു എത്രയുണ്ട്? അവ നശിപ്പിച്ചത് 2 വോൾട്ട്. സോ 4 + 2 = 6 കിട്ടി. ഇനി CD നശിപ്പിച്ച എത്രയാണ്? വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് CD ആണ് 8 വോൾട്ട്. സോ 6 + 8 = 14. സോ ഇത്രയും ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും 14 വോൾട്ട് നഷ്ടപ്പെടുത്തി. ഇനി ഇങ്ങോട്ട് വരികയാണ്, ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇന്റേണൽ റെസിസ്റ്റൻസ് ബാക്കി നശിപ്പിക്കും എത്രയാണ്? 2. സോ 14 + 2 = 16. സോ ഇത്രയും വോൾട്ടേജും നശിപ്പിച്ചു. സോ എത്ര വോൾട്ടാണോ സെല്ല് കൊടുത്തത് അത്രയും വോൾട്ടേജ് നശിപ്പിച്ചാണ് നമ്മളുടെ കറണ്ട് തിരിച്ചു വരുന്നത്. സോ വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്ത് വീണ്ടും പൊട്ടൻഷ്യൽ എനർജി കൂട്ടി. അവനിങ്ങനെ വരികയാണ്, കുറച്ച് പൊട്ടൻഷ്യൽ എനർജി ഇവിടെ നഷ്ടപ്പെടുത്തും, കുറച്ച് ഇവിടെ നഷ്ടപ്പെടുത്തും, കുറച്ച് ഇവിടെ നഷ്ടപ്പെടുത്തും, ബാക്കിയുള്ളത് ഇവിടെ നഷ്ടപ്പെടുത്തും. സോ എത്രയാണോ കൊടുത്തത് അത്രയും നഷ്ടപ്പെടുത്തി കറണ്ട് തിരിച്ചു വരും. കാര്യം മനസ്സിലായോ? സോ ഈ ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, കുറേ ബേസിക് കോൺസെപ്റ്റ് ഉള്ള ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴത്തേക്കും കുറേ സമയം പോയി. ഞാൻ ഇനിയും വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇന്റേണൽ റെസിസ്റ്റൻസിൻ്റെ NCERT പ്രോബ്ലംസ് ഇവിടെ തീർന്നിട്ടില്ല. നമ്മൾ അടുത്ത വീഡിയോയിൽ ഇന്റേണൽ റെസിസ്റ്റൻസിൻ്റെ കൂടുതൽ NCERT പ്രോബ്ലംസ് ചെയ്യും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.